हलो अच्छे वेलकम बैक टू अनदर वीडियो ऑफ माय यूट्यूब चैनल अब निम्नल कमी ना डी फोर क्याप्टन अवियाँ विश्वसू ना वण ऑफ द बेस्ट प्लेयर नम्बर केरला कम्यूनिटी अब पुली अब ना नोक पुलिया लेवल एण्ता लेवल पुल अब ना के लिए वण ऑफ द टॉप लेवल प्लेयर नमुके लाड गेमी कहनेट ओके अब अगर नम्बर डी फोर क्याप्टन नम्बे कासरगोड गेम प्ले वेटो अब नाम इचि इमोटेट फंडाइट रीती ना गेम प्ले एवंजन अगर अब ना गेम प्ले आीडियो या रोटम आदमी नाम विचार फेकाण विचार अब ना वैलिए क्यों नोकी कहनेट ना चेक नोकी प्रोफैल चेक नोक डी फोर क्याप्टन स्क्वाडा पुलिकार गिलडा ट्रोणसले ट्रोणसा पुलिकार निका अब ना नाजल चलवे कड़ीजल मनसा ना जस्ट अड़े गेम स्टार्टी वीडियो सें स्कोड वन पक्षे इवेड़ प्लेयर मारीपये और प्लेयर में वह वे प्लेयर आने कैं वन ओके अब आ गेम प्ले का ऑडियो रेकॉर्डी समयत अब या മുമ്പോട്ട് വന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഓൺ ടു ദ വീഡിയോ I got broads in Atlanta. Just to me in the family. Credit cards in the scams. Getting the licks in the band. കളി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു റെക്കോർഡിംഗ് തുടങ്ങിയിരുന്നു അപ്പോൾ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് നമ്മുടെ ഡബ്ല്യു സ്പീക്കർ എടുത്തിട്ട് ആദ്യമേ നോക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ദാണ്ട ഈ പ്ലെയർ നൈസിന് ഹിറ്റ് വന്നായിരുന്നു ദാണ്ട ഇത് നമ്മുടെ ഈ ഒരു എന്താണ് അടിക്കുന്ന പുള്ളിയാണ് നമ്മുടെ ഡി ഫോർ ക്യാപ്റ്റൻ നൈസായിട്ട് പുള്ളി എം പി അടക്കം നല്ല ഹിറ്റൊക്കെ തന്നിരുന്നത് നമ്മൾ നമ്മുടെ അസൂനെ അങ്ങോട്ട് റിവൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമോട്ടിങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കാരണം കഴിഞ്ഞ കളിയിൽ പുള്ളിയുടെ ടീം നമ്മൾ ഇമോട്ടൊക്കെ അടിച്ചായിരുന്നു റിവഞ്ചായിട്ടൊന്നും നല്ല ഫണ്ണായിട്ട് രീതിയിൽ നമ്മൾ ഇമോട്ടൊക്കെ കൊടുത്തു ഞാൻ ഇമോട്ടൊന്നും കൊടുത്തൊന്നുമില്ല നമ്മൾ വെറുതെ എന്തിനാണ് സീൻ ഉണ്ടാക്കുന്ന നല്ല സീനല്ല ആയാലോ ചെറിയ ഇമോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തൊന്നുമില്ല നൈസ് നമ്മുടെ കില്ലൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക പിന്നെ ഒരു പ്ലെയറോട് ഉള്ളായിരുന്നു ബാക്കിയെല്ലാവരും ഇവിടുത്തെ നൈസ് ഇമോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നമ്മൾ ഡി ഫോർ ക്യാപ്റ്റൻ എന്താ പോലും ഞാനാണെങ്കിൽ സ്മൂത്തായിട്ടുള്ളത് നിങ്ങൾക്ക് ഇമോട്ടൊന്നും കാണത്തില്ല മനഃപൂർവ്വമാണ് സ്മൂത്ത് ഇട്ടത് ഓക്കെ അപ്പം പിന്നെന്താ പറയുന്നതെങ്കിൽ നമ്മൾ അവസാനത്തെ പ്ലെയറിന് തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു കാരണം ആ അത് ഒരു ബോട്ടോ എനിക്കൊന്ന് റാൻഡമായിട്ട് കയറുന്നത് അങ്ങനെ എലിമിനേറ്റ് ആയിട്ടുണ്ട് അത് പ്ലെയർ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ കഴിഞ്ഞ കളി ഇവരുമായിട്ട് ജയിച്ചായിരുന്നു ഈ കളി നമ്മൾ നൈസായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന രീതി തന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ എന്താണ് തോംസനാണ് എന്ന് തോന്നുന്നു ഓക്കെ തോംസനാണ് എടുക്കുന്നത് തോംസൺ നമ്മുടെ ഇപ്പം എന്താണ് നമുക്ക് ബെസ്റ്റ് സ്കിന്നാണ് എൻ്റെ ഇരിക്കുന്നത് കാരണം കറക്റ്റ് നമ്മൾ തലയ്ക്കെല്ലാം കറക്റ്റ് പിടിച്ചത് നമുക്ക് ഹെഡ് കയറണം നല്ല രീതിക്ക് ഹെഡ് കയറണം അപ്പോൾ നിങ്ങൾ ഈ സ്കിന്നുണ്ടെങ്കിൽ ഇതിട്ട് കളിക്കുന്ന നോക്കാൻ പറ്റുന്നത് നൈസ് സ്കിന്നാണ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ തോംസനൊക്കെ എടുത്ത് നൈസിന് പോവുകയാണ് കുറച്ച് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം ഓക്കെ ഇവിടെ വെച്ചാണ് ഫൈറ്റ് തുടങ്ങുന്നത് കുറച്ച് കിറ്റൊക്കെ നമ്മുടെ പിള്ളർക്കും കൊടുത്ത് അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അവിടെ അങ്ങനെ ക്രോണോ ഒക്കെ ഇട്ട് നൈസിന് കവറൊക്കെ എടുത്ത് നമ്മൾ നിന്നാൽ ഇപ്പം അടുത്ത് അടി കിട്ടുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ ഓടി റഷ് ചെയ്ത് അടിക്കാൻ നോക്കുകയാണ് പക്ഷെ കിട്ടിയില്ല ഓ കിട്ടില്ല വൺ ടാപ്പ് കിട്ടി അപ്പുറത്തുനിന്ന് അയ്യോ നമ്മളെ കില്ലെടുക്കാനായിട്ട് അവിടെ പുള്ളി തന്നെ വരുന്നത് ഇമോട്ട് അടിക്കുമെന്ന് അറിയത്തില്ല പക്ഷേ ഭാഗ്യത്തിൽ കില്ല് പെട്ടെന്ന് ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് ഇമോട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല നമ്മുടെ സ്മോക്കി നൈസായിട്ട് ഡി ഫോർ ക്യാപ്റ്റൻ നല്ല ഹിറ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നതെന്ന് നമ്മുടെ അസുഖം വേണ്ടേ അസുഖം നമ്മുടെ കാഡ്ബറി പ്രോയും കൂടി നൈസിന് ഒരാളെയും എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് ഡി ഫോർ ക്യാപ്റ്റൻ സ്മോക്കി ലോക്കാക്കിയിട്ടുണ്ട് എനിക്കൊന്ന് ഇമോട്ട് അടിക്കാനാണ് വന്നതെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇമോട്ടും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇമോട്ട് കൊടുത്തോന്ന് അറിയത്തില്ല സ്മോക്കി ഇമോട്ട് കൊടുത്തെന്നാണ് പറഞ്ഞത് കാരണമാണ് ഓൾറെഡി നമുക്ക് ഇമോട്ട് കാര്യങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ട് പുള്ളിക്കാർ ഇമോട്ട് ചെയ്യുന്നുണ്ട് ഡി ഫോർ ക്യാപ്റ്റൻ ഇമോട്ടൊക്കെ അടിച്ച് നമുക്ക് വൺ വൺ സിറ്റുവേഷനാണ് നമ്മുടെ കാഡ്ബറി പ്രോയും നമ്മുടെ ആരാണ് നമ്മുടെ അപ്പുറത്ത് ഡി ഫോർ ക്യാപ്റ്റനാണ് ഉള്ളത് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി പുള്ളിക്കാരന് കാഡ്ബറിക്ക് നല്ല പ്രഷർ കൊടുക്കുന്നതായിരുന്നു കളി ഒരിക്കലും വിട്ടുകൊടുക്കില്ലേന്ന് അപ്പോൾ അങ്ങനെ കാഡ്ബറി പ്രോ നൈസിന് ഹിന്ദിക്കാരനാണ് പുള്ളി ഓർഡർ മോഡിച്ച് ഒന്നാമത്തെ ബെസ്റ്റ് പ്ലെയറാണ് അപ്പോൾ കാഡ്ബറി പ്രോ നൈസിന് കവറൊക്കെ എടുത്ത് കില്ലടിക്കാനായിട്ട് കളി ജയിക്കാനായിട്ടാണ് മാക്സിമം നോക്കിയത് റഷ് ചെയ്യുന്നത് ചെയ്യേണ്ടത് നമ്മളെ നോക്കി നോക്കി കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരോട് പുള്ളിക്കാരൻ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളിക്കാർ അത്രയും നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഡിഫറിക്കേറ്റിൻ്റെ അപ്പുറത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷയില്ല കിഡില് ഒരു എട്ടോട്ടും കൊടുത്ത് നമ്മൾ കാഡ്ബറി ഇവിടെ കളി ഇവിടെ എടുത്ത് നിങ്ങൾ കണ്ടാണ് ഡി ഫോർ ക്യാപ്റ്റനാണത് നൈസിന് അങ്ങനെ കളി രണ്ടാം തവണ നമ്മളിങ്ങനെ എടുത്ത് പവറായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് കളി എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് ബാക്കി ഒന്നുകൂടെ സ്കിപ്പ് ചെയ്ത് കൂടെ ഓക്കെ നൈസിന് നമ്മൾ തോംസൺ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നോട് വേറെ ഒന്നും എടുത്തില്ല ഓർത്തൊന്നുമില്ല കേട്ടോ ഒന്നും എടുത്തില്ല വേറെ ഇന്ന് നൈസിന് വേണ്ടി പ്ലെയർ ഓപ്പൺ ചെയ്യുന്ന കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കൂടുതലായിട്ടും കൊണ്ട് നോയില്ല ഇങ്ങോട്ട് ഇട്ട് ഉറപ്പായിരുന്നു പണ്ട്
അവിടെ നൈസ് നമ്മളെ ഫോൺ കിട്ടും എടുത്ത് നമ്മുടെ നാട്ടിൽ റീപ്പർ ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്. ഇവിടെ റീപ്പർ ക്യാപ്റ്റൻ നല്ല ഇട്ടുള്ളത്, പക്ഷേ നോക്ക് കിട്ടിയില്ല നോക്ക്. നമ്മുടെ കുമ്മനും പോയി, അടുത്ത പ്ലെയറിനെ എടുത്തിട്ടുണ്ട്, അതും കുമ്മനും പോയി, എല്ലാ കുമ്മനും പോയി. മൂന്ന് നോക്കാണ് കഴിഞ്ഞ് നമ്മൾ കിട്ടാണ്ട് മൂന്ന് പേരും കിട്ടണത്. നൈസിന് ഇങ്ങോട്ട് കേരളം കൊടുക്കുന്നത് നൈസിനായിട്ട്. നമ്മളെന്തായാലും ആരും വിട്ടില്ല, മൂന്നിനെ അടിച്ചിട്ടുണ്ട്. നൈസായിട്ട് നമ്മൾ മൂന്ന് പേരെ നോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ ഡീപ്പർ ക്യാപ്റ്റനോട് കിടപ്പുണ്ടാണ്. അവിടുത്തെ പ്ലേയേഴ്സ് എല്ലാം ഉണ്ട്. നമ്മൾ നൈസിന് ഇമ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുകയാണ് എന്തോ പോലെ. അപ്പോൾ പിന്നെ ഒരു പ്ലെയർ അവിടെ ഉള്ളു. ആ പ്ലെയർ വലിയൊരു എന്താണ് ഒരു എന്താണ് റാൻഡം പ്ലെയറാണ്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇവിടെ നമ്മൾ എല്ലാവരോടും ചേർന്ന് ഒട്ടോട്ടി ഇമ്പോട്ടൊക്കെ അടിച്ച് നൈസിന് ഫണ്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അവസാനം തരുമ്പോൾ നമ്മൾ വലിയ ഇത് കൊടുക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ആരെങ്കിലും അടിച്ചോട്ടെന്ന രീതിയിൽ നമ്മൾ വിട്ടുകൊടുത്ത്. അത് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കി മൂന്ന് പേരെ നമ്മുടെ ഡീപ്പർ ക്യാപ്റ്റൻ സ്കോഡിലെ മൂന്ന് പേര് നമ്മുടെ നൈസിന് നോക്കിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവസാനത്തെ പ്ലെയറിനെ നമ്മുടെ ആസ്റ്റ് നൈസിന് MB5 അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മളങ്ങ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മൂന്ന് റൗണ്ട് നമ്മൾ നോക്കി MBBക്ക് അടിക്കുന്നു തോന്നുന്നു. ഓക്കെ, അങ്ങനെ അവസാനത്തെ റൗണ്ടായെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളൊരു റൗണ്ട് വഴി തോറ്റില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ റൗണ്ട് എന്ത് സംഭവിക്കുമെന്ന്. ഓക്കെ, നൈസിന് ഈ കളി ഞാൻ എന്തായാലും നോക്കിയായിരുന്നു. അത് M10 ഒക്കെ എടുത്ത്, എനിക്ക് M10 തോംസണാണ് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ. അങ്ങനെ വെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ട് ഗ്രനേഡ് ഇപ്പം എനിക്ക് കൈ അങ്ങനെ വേഗത്തിൽ ഞാൻ ഗ്രനേഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ വരം ഒരു മൂലയ്ക്ക് പോയിട്ട് ഗ്രനേഡ് നൈസിനെ കയറിയും. ഓക്കെ, അപ്പോൾ ഇതും കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാം. നമ്മളെല്ലാവരും എന്താണ് നമ്മുടെ റൈറ്റ് പിടിച്ചും കയറുകയാണ്. റൈറ്റ് പിടിച്ച് നമുക്ക് അറിയത്തില്ല എവിടെ കൂടെ വരുമോ. നമ്മൾ എന്തായാലും കളിച്ചിരിക്കുന്ന നോക്കത്തുള്ളൂ നമുക്ക് അറിയാം. നമ്മുടെ റൈറ്റ് പിടിച്ച് തന്നെ കയറി. ഓക്കെ, പക്ഷേ പെട്ടെന്ന് നമ്മുടെ സ്മോക്കി ഇട്ടിട്ട് നോക്കായിട്ടുണ്ട്. സ്മോക്കി ആണ്ട് പുല്ലൊക്കെ ആയിട്ട് നൈസിന് അവർ ഗ്ലൂ വളൊക്കെ ഇട്ടിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നൈസിന് അങ്ങനെ പൊക്കുകയാണ്. സ്മോക്കി പൊക്കിയിട്ടുണ്ട്. നമ്മുടെ പുള്ളിക്കാരൻ നോക്കിയിട്ടുണ്ട്. ഡി4 ക്യാപ്റ്റനിലെ സ്കോഡിലൊരു പുള്ളിയാണ് നമ്മൾ നോക്കാക്കിയിട്ട്. അങ്ങനെ ഡി4 ക്യാപ്റ്റൻ അവിടെ നിന്ന് വരണം നോക്കാൻ നോക്കാം. ഞാൻ കറക്റ്റ് എങ്ങനെയെങ്കിലും കവറെടുത്ത് നമ്മൾ നോക്കാതെ പുള്ളിക്കാരൻ അടിക്കണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നൈസിന് കവറെടുത്ത് പുള്ളിക്കാരൻ ക്രോണൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഹിറ്റ് നമുക്ക് കളി എടുക്കണം എന്ന രീതി മാത്രമാണ് നമ്മൾ ഈ റഷ്യാൻ. എനിക്ക് കില്ലെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നൈസിന് കയറി ഡീപ്പർ കാർഡ് നല്ല രീതിയിൽ കളിക്കുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളും കണ്ടറിയാം. അങ്ങനെ നൈസിനെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് പുള്ളിക്കാരനെ. അപ്പോൾ രണ്ടുപേരുടെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ആ പ്ലെയർ നമ്മുടെ സ്മോക്കി നൈസിനെ നോക്കാക്കുന്നുണ്ട്. പുള്ളി ആ പുള്ളിക്കാരൻ നോക്കാക്കി നമ്മൾ ഇനി വൺ സിറ്റുവേഷനാണ്. മറ്റേ പ്ലെയറാണ് നമ്മൾ നൈസിന് ഇങ്ങോട്ടും കാണാൻ കൊടുത്ത. അങ്ങനെ നൈസിന് നമ്മൾ കളി അങ്ങോട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീപ്പർ കാർഡിൻ്റെ സ്കോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, മൂന്ന് പേരെ ഉള്ളായിരുന്നു. നമ്മൾ നൈസിന് കളി അങ്ങ് എടുത്ത് പവറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറിൻ്റെ സ്കോഡിനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി മാത്രം ചെയ്തൊരു എന്താണ് ഇമോട്ടും കാണാനൊക്കെയാണ്, അല്ലാതെ നമ്മൾ റിവഞ്ച് എടുക്കാമല്ലോ അതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പ് കില്ലൊക്കെ അടിച്ച് നമ്മുടെ ആസ്വദം നമ്മുടെ MBK ആയിട്ടുണ്ട്. എല്ലാ രീതിക്ക് അടിച്ച് നല്ല സപ്പോർട്ടും കാണാനൊക്കെ ആയിരുന്നു. അതപ്പുറത്ത് നിങ്ങൾക്ക് കണ്ടറിയാം. ക്രാറ്റോസ് ഇന്നേക്ക് നമ്മുടെ ഡീപ്പർ ക്യാപ്റ്റൻ പിന്നെ റോഗി മൂന്ന് പേര് നല്ലോണം കളിച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് റാൻഡമായിട്ട് കിട്ടിയ ഡീപ്പർ ക്യാപ്റ്റൻ്റെ സ്കോഡിനെ നമ്മൾ നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള കാഴ്ച നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സബ്ബെല്ലാം കുറയുകയാണെന്നൊക്കെ അറിയാമല്ലോ. നമ്മൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈവ് ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു.